നമസ്കാരം. നേർക്കുനേരിലേക്ക് വീണ്ടും സ്വാഗതം. ചികിത്സാർത്ഥം അവധിയെടുത്ത് വിദേശത്തേക്ക്, പകരം ചുമതല എ വിജയരാഘവന്. അതിനപ്പുറം ഒരു ചുക്കുമില്ല, ഒരു ചുക്കും അറിയില്ല എന്ന് പാർട്ടി ആവർത്തിച്ചു പറയുന്നു. പക്ഷേ അതുകൊണ്ട് തീരില്ല എന്ന് പ്രതിപക്ഷവും വിമർശകരും. കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി പദം ഒഴിഞ്ഞത് ചികിത്സാർത്ഥം അമേരിക്കയ്ക്ക് പോകേണ്ടത് കൊണ്ട് മാത്രമാണോ, അതോ മകനെതിരെ ഉണ്ടായിരിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങളും കേസും അദ്ദേഹത്തിൻ്റെ നടപടിയെ സ്വാധീനിച്ചിട്ടുണ്ടോ? കോടിയേരി സ്ഥാനമൊഴിഞ്ഞത് ആ ധാർമ്മികത കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണെങ്കിൽ അത് പാർട്ടി സെക്രട്ടറിക്ക് മാത്രം ബാധകമാവില്ല, മുഖ്യമന്ത്രിക്കും ബാധകമാകണമെന്നുള്ള വാദത്തിന് യുക്തിയുണ്ടോ? നേർക്കുനേരം പരിശോധിക്കുന്നു. ചർച്ചയിൽ പങ്കെടുക്കുന്ന അതിഥികൾ ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് മുഹമ്മദ് റിയാസ്, ബി ജെ പി നേതാവ് അഡ്വക്കേറ്റ് സുരേഷ്, കോൺഗ്രസ് നേതാവ് മുൻ മന്ത്രി ശ്രീ പന്തള സുധാകരൻ, രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീ ജോസഫ് സി മാത്യു. ശ്രീ മുഹമ്മദ് റിയാസ്, പാർട്ടി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും ഈ വാദം ആവർത്തിച്ചു, പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പറഞ്ഞതിനപ്പുറത്തേക്കൊന്നുമില്ല എന്നുള്ളത്. പക്ഷേ കോടിയേരിയുടെ ഇപ്പോഴത്തെ അവധിയെടുക്കലും ചുമതല കൈമാറ്റവും അതിനപ്പുറത്ത് ചിലതൊക്കെ ഉണ്ട് എന്ന് ആവർത്തിച്ചുള്ള വിമർശനം എന്തുകൊണ്ട് വരുന്നതാണ്? ഇതിൽ പോലും വിമർശനം കണ്ടെത്തുന്ന പ്രതിപക്ഷത്തിൻ്റെ മനസ്സിൽ മനുഷ്യത്വം മരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. CPIM സംസ്ഥാന സെക്രട്ടറിയേറ്റ് യോഗത്തിൽ തനിക്ക് ചികിത്സ വേണ്ടതുണ്ട് എന്ന് സഖാവ് കോടിയേരി ആവശ്യപ്പെടുന്നു. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ സമയമാണ്. തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നമുക്ക് പല സ്ഥലങ്ങളിലും സംസ്ഥാന സെക്രട്ടറിയുടെ ഫിസിക്കൽ പ്രസൻസ് ആവശ്യമാണ്. അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ ലീവിന് ആവശ്യപ്പെടുമ്പോൾ ലീവ് കൊടുക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. അത് ആ പ്രസ്ഥാനത്തിൻ്റെ ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ അതിൻ്റെ ആഭ്യന്തരമായ ജനാധിപത്യപരമായ അവകാശമാണ്. അപ്പോൾ അതിലൊക്കെ തന്നെ ഒരു രാഷ്ട്രീയ ധാർമ്മികത, മര്യാദ, മനുഷ്യത്വം ഇതൊക്കെ തന്നെ കൂടിക്കലർന്നുകൊണ്ട് നേതൃത്വത്തിലുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും BJP ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്ന നേതാക്കന്മാർ അത് ചെയ്തില്ല. A. വിജയരാഘവൻ പാർട്ടി സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല വഹിക്കുന്ന വ്യക്തി മാത്രമാണോ? ഒന്ന്. രണ്ട്, കോടിയേരി ബാലകൃഷ്ണൻ ചികിത്സ കഴിഞ്ഞ് നാട്ടിലെത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരിച്ചു വരും. സെക്രട്ടറി എന്നുള്ള നിലയിൽ അതിൻ്റെ ചുമതല സഖാവ് A. വിജയരാഘവൻ നിർവഹിക്കും. അത് സഖാവ് കോടിയേരി ചികിത്സക്ക് നടത്തി, ആ ചികിത്സ നടത്തി ഭേദമായി വരും എന്ന് നമ്മളൊക്കെ പ്രതീക്ഷിക്കുകയാണ്. സ്വാഭാവികമായും ഭേദമായി വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറായി അദ്ദേഹം ഇരിക്കുന്നുണ്ട്, ഭേദമായി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും പാർട്ടി സെക്രട്ടറി ചുമതല അദ്ദേഹം ഏറ്റെടുത്ത് മുന്നോട്ട് പോകും. ശ്രീ പന്തള സുധാകരൻ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ് അതിന് സെക്രട്ടറിയുടെ ചുമതല ആർക്ക് കൊടുക്കണം, കൂട്ടായി നിർവഹിക്കണോ, ഒരു വ്യക്തിക്ക് അവധി അനുവദിക്കണോ വേണ്ടയോ എന്നൊക്കെയുള്ള കാര്യം. ചികിത്സാർത്ഥം പോകുന്നത് കൊണ്ടാണ്, തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് ഒരാൾക്ക് ചുമതല കൊടുത്തതാണ് ആ പാർട്ടി വിശദീകരിക്കുന്നത്. എന്തുകൊണ്ടാണ് പ്രതിപക്ഷത്തിന് അതിലൊരു തൃപ്തിയില്ലാത്തത്? ഒരു വർഷം മുമ്പ് ബഹുമാനപ്പെട്ട ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ സെക്രട്ടറിയായി ഇരിക്കുമ്പോൾ തന്നെ വിദേശത്ത് ചികിത്സയ്ക്ക് പോയതിൽ ആരും ചർച്ച ചെയ്തില്ല, ആരും പരാതിപ്പെട്ടില്ല, അതൊരാക്ഷേപം ഉന്നയിച്ചില്ല. തിരിച്ച് പൂർണ്ണമായും ഒരു പാർട്ടി നേതാവായി ഈ പാർട്ടിയെ നയിക്കാൻ, CPIM നയിക്കാൻ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചവരാണ് ഞങ്ങളെല്ലാവരും. പക്ഷേ ഇന്നത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ, ബിനീഷ് കള്ളപ്പണം വെളുപ്പിക്കുന്ന കേസിലും ലഹരി മാഫിയ ബന്ധപ്പെട്ട കേസിലും ആദ്യമായി ED കസ്റ്റഡിയിൽ വന്ന ദിവസം, അതല്ലെങ്കിൽ കസ്റ്റഡി കഴിഞ്ഞിട്ട് ഇപ്പോൾ ജയിലിലായ ദിവസം, കേരളത്തിലെ ജനങ്ങൾ കരുതിയത്, പ്രതീക്ഷിച്ചത്, എന്തിനോ ഒരു പാർട്ടി പോലും പ്രതീക്ഷിച്ചത് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ രാജിവെക്കും എന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യം, രോഗം ഒരു കുറ്റമല്ല, അദ്ദേഹത്തിൻ്റെ രോഗത്തെ ഒരു കവചമാക്കി ഇന്നിപ്പോൾ CPM ആത്മഹത്യ തിരഞ്ഞെടുക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങൾ ആരുമല്ല കോടിയേരി ബാലകൃഷ്ണൻ രാജിവെക്കുന്ന സാഹചര്യത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചത്, അദ്ദേഹത്തിൻ്റെ സ്വന്തം പുത്രനാണ് ശ്രീ VV രാഘവൻ. കേന്ദ്ര പാർലമെൻറ്റ് മെമ്പറായി, രാജ്യസഭാ മെമ്പറായിരുന്നു, കേരളത്തിലെ കൃഷി വകുപ്പ് മന്ത്രിയായിരുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും ആദർശുദ്ധിയുള്ള ഒരു നേതാവായിരുന്നു. നിങ്ങൾക്കറിയാം, അദ്ദേഹം തൃശ്ശൂരിൽ ഓട്ടോറിക്ഷ ഓടിച്ചു നടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മകൻ അഭിമാനത്തോടുകൂടി അദ്ദേഹം ഓട്ടോറിക്ഷ ഓടിച്ചു നടക്കുകയാണ്. എന്തിനാ, ഏറ്റവും പോപ്പുലറായിട്ടുള്ളൊരു മുഖ്യമന്ത്രി EK നായനാരുടെ മകൻ കൃഷ്ണകുമാർ KTDCയുടെ ഡയറക്ടറാക്കി എന്നുള്ളതിനല്ല, അതിനപ്പുറം അദ്ദേഹം ഒരു പേരുദോഷം ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ ഓരോ നേതാക്കന്മാരുടെയും മക്കൾ ഒരു പേരുദോഷം ഉണ്ടാക്കിയിട്ടില്ല. അത് ഒരു അങ്ങനെ വേണം. കോടിയേരി ബാലകൃഷ്ണൻ രോഗബാധയുണ്ട് എന്നുള്ളത് സംശയമില്ല, അദ്ദേഹത്തിന് വിദഗ്ധ ചികിത്സ വേണം. ഒക്ടോബർ മാസത്തിൽ പോയി ജനുവരി വരെ അദ്ദേഹം ചികിത്സ തേടിയിരുന്നു, വീണ്ടും ചികിത്സ വേണമെന്നുള്ളതിലും തർക്കമില്ല. അദ്ദേഹത്തിന്റെ ജീവനും അദ്ദേഹത്തിന്റെ രോഗവും ഒരടവ് നയമായിട്ട് വെച്ച്
ഒരു വലിയ ഒരു മയക്കുമരുന്ന് കടത്ത് സംഘത്തെ ന്യായീകരിക്കുന്ന പണി മാർക്സിസ്റ്റ് പാർട്ടി ചെയ്യുന്ന അങ്ങേയറ്റം ക്രൂരമാണ്. ജയിലിൽ കിടക്കുന്ന ബിനീഷ് കൊടിയേരിയെ തള്ളിപ്പറയാൻ, അല്ലെങ്കിൽ മയക്കുമരുന്ന് കടത്തുകാരൻ എന്ന് പറയാൻ, അല്ലെങ്കിൽ പാർട്ടിയുമായി പുലബന്ധം ഇല്ല എന്ന് പറയാൻ, അങ്ങനെയൊന്നും പറയാൻ ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ധൈര്യമില്ല. ആ ധൈര്യമില്ലായ്മ കോടിയേരി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അച്ഛൻ, പാർട്ടി സെക്രട്ടറിയായ അച്ഛൻ്റെ ആരോഗ്യത്തിലും ചികിത്സയുമായിട്ട് ബന്ധപ്പെടുത്തുന്നു. ബന്ധപ്പെടുത്തിയിട്ട് അങ്ങനെ ഒരു മനുഷ്യത്വത്തിൻ്റെ ആവരണം ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയാണ് കോടിയേരിയെ ക്രൂരമായിട്ട് ചിത്രീകരിക്കുന്നത്. 16-ാം തീയതി ഇവർ CPM ഇടതുപക്ഷവും കേരളത്തിൽ മുഴുവൻ കേന്ദ്ര ഏജൻസികൾക്കെതിരെ സമരം നടത്തുകയാണ്. ഇന്നിപ്പോൾ കിഫ്ബിയെ കുറിച്ച് ഡ്രാഫ്റ്റ് വന്നതിൻ്റെ പേരിലാണ് CAGയെ തള്ളിപ്പറയുന്നത്. അപ്പോൾ ഇനി CAG, ED, CBI, NIA, കസ്റ്റംസ് ഇതിനെതിരെയുള്ള സമരമാണ് 16-ാം തീയതി നടക്കുന്നത്. അപ്പോൾ ഈ 16-ാം തീയതി നടക്കുന്ന സമരം യഥാർത്ഥത്തിൽ അപ്രസക്തമാണ്. കാരണം പാവപ്പെട്ട സഖാക്കന്മാർ പറയുന്നത് ഈ പാർട്ടിയുടെ സെക്രട്ടറിയും പോളിബ്യൂറോ അംഗവുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മകൻ, ഇതാണ് അവസ്ഥയെങ്കിൽ പാർട്ടിക്ക് നേതൃത്വം നൽകിയയാളും മയക്കുമരുന്നിന് നേതൃത്വം നൽകിയയാളും ഒരു വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ എന്തിനാണ് ജനങ്ങളെ പറ്റിക്കാനും പാർട്ടി പ്രവർത്തകരെ വഞ്ചിച്ചുകൊണ്ട് ഈ സമരത്തിനൊക്കെ ഞങ്ങൾ ഇറക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ബ്രാഞ്ച് കമ്മിറ്റിയിലുള്ളത്. പാലക്കാട് നടന്ന പ്ലീനത്തിൻ്റെ തത്വങ്ങൾക്കെതിരാണ് കോടിയേരി ബാലകൃഷ്ണനും അദ്ദേഹത്തിൻ്റെ കുടുംബവും കാണിച്ചു കൂട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്ലീനത്തിൻ്റെ തത്വസംഹിത തീരുമാനങ്ങൾ പാലിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി പ്രതിജ്ഞാബദ്ധമായതുകൊണ്ട് പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് അദ്ദേഹത്തെ മാറ്റി എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ആവേശം കൊള്ളുന്ന പഴയ കോരന്മാരെയും നാണിമാരെയും ചെങ്കൊടിയൊക്കെ പിടിച്ച് ഈ കുലാവ് വിളിച്ച് രക്തത്തിൽ കമ്മ്യൂണിസം കലർന്ന പാവപ്പെട്ടവൻ ആവേശം കൊണ്ട് മുദ്രാവാക്യം വിളിക്കുമായിരുന്നു. പക്ഷേ ഇവർക്ക് അത് പറയാനുള്ള ആ ഒരു വീര്യം കമ്മ്യൂണിസത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ശ്രീ ജോസഫ് സി മാത്യു, ഒരു സാധാരണ പാർട്ടിക്കാരന് ബാധകമാകുന്ന പാർട്ടി ധാർമ്മികത പാർട്ടി സെക്രട്ടറിക്ക് എന്തുകൊണ്ട് ബാധകമാകുന്നത്? ബിനീഷ് കോടിയേരി ഈ പറയുന്ന കോടിക്കണക്കിന് രൂപയുടെ ട്രാൻസാക്ഷനും സ്വത്ത് സമ്പാദനവും അനധികൃതമായ പണം കൈമാറ്റവും മയക്കുമരുന്ന് കടത്തിന് സഹായവും ഒക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സമയത്തൊക്കെ കോടിയേരി ബാലകൃഷ്ണനും ബിനീഷ് കോടിയേരിയും ഒരേ വീട്ടിൽ താമസിച്ചിരുന്നു. ഒരു ഘട്ടത്തിൽ പോലും ബിനീഷ് കോടിയേരി ആ ഘട്ടത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ തള്ളിപ്പറഞ്ഞിരുന്നില്ല. ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ അവധിയും ചുമതല ഒഴിഞ്ഞതുമൊക്കെ ചികിത്സയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണെങ്കിൽ ഇപ്പോഴും കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി പദവി വഹിച്ചിരുന്ന ആ വ്യക്തിക്കെതിരെയുള്ള ആ വിമർശനങ്ങൾ നിലനിൽക്കുമോ? സുരേഷ്, ഞാനതിനെ കാണുന്നത് ബൈബിളിലെ ലജ്ജ ആയതിൽ ഇവർക്ക് മാനം തോന്നുന്നു എന്നൊരു പരാമർശമുണ്ട്. സത്യത്തിൽ ഒരു രോഗ അവസ്ഥ കാരണമാണ് അദ്ദേഹം അവധിയിൽ പോകേണ്ട വരുന്നത് എങ്കിൽ പോലും പാർട്ടി ചെയ്യേണ്ടിയിരുന്നത് ഈ ഇത്തരം തെറ്റുകളുടെ അടിസ്ഥാനത്തിൽ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മാറിയിരിക്കുന്നുവെന്ന് പറയുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നു. കോടിയേരി ബാലകൃഷ്ണൻ ഒരു അച്ഛനെന്നുള്ള നിലയിലും അമ്മയെന്നുള്ള നിലയിലും പരാജയപ്പെട്ടു എന്നാണ് ഞാൻ പറയുക. ഈ സമൂഹത്തിലെ മൂലധനത്തിൻ്റെ വ്യവഹാരങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി അതിൽ സമൂഹം എങ്ങനെ അടിസ്ഥാന വർഗത്തിന് അനുകൂലമായിട്ട് ഇതിനെ രൂപപ്പെടുത്തണമെന്ന് ചിന്തിക്കുന്ന ഒരു പാർട്ടി സ്വന്തം വീട്ടിൽ ഈ മൂലധനത്തിൻ്റെ വ്യവഹാരം തിരിച്ചറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് നമ്മൾ വിശ്വസിക്കണോ? ഒരേപോലെ താമസിച്ചുകൊണ്ടിരുന്നിടത്ത് ഈ മക്കൾ എങ്ങനെയാണ് ഈ ഇവരുടെ തൊഴിൽ സമ്പാദനം ഉണ്ടായതെന്നും ആ മുതലാളിമാർ ഈ നാട്ടിൽ എന്തൊക്കെ സൗകര്യങ്ങളാണ് അനുഭവിക്കുന്നതെന്നും അതിനുശേഷം ഇവരെങ്ങനെയാണ് വ്യവസായങ്ങൾ ആരംഭിക്കുന്നതെന്നും ഇതൊന്നും ഈ നേതാക്കന്മാർക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടാണോ? ഈ മക്കൾ ബിനാമികളാണ്, ഇവരൊന്നിച്ച് നടത്തുന്ന കൃഷികളാണ് ഇത് മുഴുവൻ. അല്ലെങ്കിൽ അത് അറിഞ്ഞില്ല എന്നുള്ളത് ഇവർ തുറന്നു പറയണം. ഇവർക്കത് വീട്ടിൽ നടക്കുന്നത് അറിയാനുള്ള കഴിവില്ലെങ്കിൽ ഇവർക്ക് സമൂഹത്തിൽ നടക്കുന്നത് അറിയാനുള്ള കഴിവില്ല, അതുകൊണ്ട് തന്നെ ആ സ്ഥാനത്തിരിക്കാൻ ഉള്ള അവകാശവുമില്ല. പാർട്ടി അമ്മയാണെന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടന്ന ഈ ചെയ്തികളെല്ലാം അവിടെ റൂൾസ് ഓഫ് ബിസിനസ്സിനെ വയലേറ്റ് ചെയ്തുകൊണ്ട് നടത്തിയത്, അവിടുത്തെ നിയമനങ്ങൾ നടക്കുന്നത്, ഇതെല്ലാം അറിഞ്ഞിട്ട് പാർട്ടിക്ക് ഇടപെടാൻ കഴിഞ്ഞില്ല. ഇതിന് മുൻപൊരു സർക്കാർ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, VS സർക്കാർ. ആ VS സർക്കാരിൻ്റെ കാലത്ത് ആ ഓഫീസ് എങ്ങനെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്? ഇന്നത്തെ മുഖ്യമന്ത്രിയായിരുന്നു അന്ന് സംസ്ഥാന സെക്രട്ടറി, പൊളിറ്റിക്കൽ സെക്രട്ടറിയും പ്രൈവറ്റ് സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ. അവിടുത്തെ IAS കാരൻ മുതൽ PA വരെയുള്ള ആൾക്കാർക്കെതിരെ അന്വേഷണം നടത്തി നടപടിയെടുക്കപ്പെട്ടിട്ടുണ്ട്, ഞാനുൾപ്പെടെ. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മറ്റൊരു വ്യക്തിയാണ് അങ്ങനെ പറഞ്ഞു ഒഴിയാവുന്ന ഒരു ചുമതലയല്ല CPMനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പൊളിറ്റിക്കൽ സെക്രട്ടറി എന്നൊരു പോസ്റ്റ് തന്നെ വെക്കുന്നത് അതിനുവേണ്ടിയാണ്. അപ്പോൾ ഇതിലെല്ലാം പരാജയപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ട് റോളിലും, അച്ഛനെന്ന റോളിലും അമ്മയെന്ന റോളിലും അദ്ദേഹം പരാജയപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പാർട്ടി സെക്രട്ടറി എന്നുള്ള രീതിയിൽ പരാജയപ്പെട്ടു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തന്നെ മാറി നിൽക്കാനെടുത്ത തീരുമാനമാണെന്ന് ഞാനും വിശ്വസിക്കുന്നു. അത് വളരെ നല്ല തീരുമാനമാണ്. മുഖ്യമന്ത്രി പോകുമ്പോൾ സാധാരണഗതിയിൽ അധികാരം കൊടുക്കാറുണ്ട്. ഇപ്പോൾ റൂൾസ് ഓഫ് ബിസിനസ് അമെൻഡ് ചെയ്യപ്പെടുകയാണ്. അതിൽ മുഖ്യമന്ത്രി അങ്ങനെ ചികിത്സാർത്ഥം പോകേണ്ടി വന്നാൽ പോലും അങ്ങനെ അധികാരം ആർക്കും
നൽകേണ്ടതില്ല എന്നുള്ള രീതിയിൽ റൂൾസ് ഓഫ് ബിസിനസ് അമെൻഡ് ചെയ്യുകയും കൂടെ ചെയ്യുകയാണ് പാർട്ടി. അപ്പോൾ ആ ഘട്ടത്തിലാണ് ഇപ്പോൾ സെക്രട്ടറിക്ക് അവധി പകരക്കാരൻ വരുന്നു എന്ന് പറയുന്നത്. അതും ഒരു സമ്മേളനം അടുത്തെത്തി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ. ഓക്കെ, ശ്രീ മുഹമ്മദ് റിയാസ്, ഇപ്പോൾ അദ്ദേഹം സ്ഥാനം തൽക്കാലത്തേക്ക് ഒരാൾക്ക് ചുമതല കൊടുത്തിട്ടുള്ളത് ഈ രാഷ്ട്രീയ വിവാദങ്ങളുടെ പേരിലല്ല എന്ന് പറയുമ്പോൾ, ബിനീഷ് കോടിയേരി എന്നുള്ള ഒരു വ്യക്തിക്ക് സ്വന്തം കുടുംബത്തിൽ ഇത്തരം ഒരു അപജയം ഉണ്ടാകുന്നത് തടയാൻ കഴിയാതിരുന്ന ഒരു പിതാവിന് പാർട്ടി സെക്രട്ടറി പദവിയിലോ പാർട്ടിയുടെ ഉന്നത പദവിയിലോ ഇരിക്കാൻ യോഗ്യതയില്ല എന്നുള്ള വിമർശനം ഇപ്പോഴും നിലനിൽക്കുകയാണ്. അല്ല, ഇതിപ്പോൾ സഖാവ് കോടിയേരി അറിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ നടന്നത് എന്ന് നമുക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ ഓരോ വീട്ടിലും മക്കൾ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ നമുക്ക് ഇടപെടാനൊക്കെ പറ്റുന്നതിൻ്റെ അപ്പുറത്തേക്ക് വേറെ പല സാഹചര്യങ്ങളുണ്ട്, നമുക്കറിയില്ല എന്താണ്. പക്ഷെ ഇവിടെ പ്രശ്നം, ഇവിടെ ഇപ്പം നിങ്ങൾ ചർച്ചയ്ക്ക് വെച്ചിട്ടുള്ള വിഷയം തന്നെ ഈ ഒരു ഘട്ടത്തിൽ എന്തിന് ലീവ് എടുത്തു എന്നുള്ളതാണ്. അതൊരു പ്രസ്ഥാനത്തിൻ്റെ അഭ്യന്തര പ്രശ്നമാണ് യഥാർത്ഥത്തിൽ. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഒരു സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല എന്താണ്? സംഘടനയെ ചലിപ്പിക്കുന്നതിൽ തീർച്ചയായും സംസ്ഥാന സെക്രട്ടറിക്ക് വലിയ റോളുണ്ട്. ആ റോളെന്ന് പറഞ്ഞാൽ ഫിസിക്കൽ പ്രസൻസ് തന്നെയാണ്. കേരളത്തിലെ 14 ജില്ലകളിലും സംസ്ഥാന സെക്രട്ടറിയുടെ സാന്നിധ്യം ആവശ്യമാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ അത് നിർവഹിക്കാൻ വേണ്ടി സാധ്യമാകാത്തൊരു ആരോഗ്യസ്ഥിതിയിലാണ് സഖാവ് കോടിയേരി. ഇതൊരു വസ്തുതയാണ്. അത് സഖാവ് തുറന്നു പറയുകയും ചികിത്സ വേണ്ടതുണ്ട് എന്ന് പറയുകയും ചെയ്യുമ്പോൾ പാടില്ല, നിങ്ങൾ ചികിത്സയ്ക്ക് പോകാൻ വേണ്ടി പാടില്ല, നിങ്ങൾ ചികിത്സ നടത്താൻ വേണ്ടി പാടില്ല, തെരഞ്ഞെടുപ്പിന് നിങ്ങൾ ഇങ്ങനെയൊക്കെ ഇടപെട്ടാൽ മതി എന്നൊരു പാർട്ടിക്ക് പറയാൻ പറ്റില്ല. ചികിത്സ പോകാന്നുള്ള അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യവും അദ്ദേഹത്തിന്റെ അനിവാര്യതും അവകാശവും ശരിയാണെന്ന് ധരിക്കുമ്പോൾ തന്നെ പകരം ചുമതല മറ്റൊരാൾക്ക് നൽകുന്ന അസാധാരണമായ സാഹചര്യത്തിലേക്ക് നയിച്ചത് ഇപ്പോഴത്തെ വിവാദങ്ങളാണെന്നുള്ളതും മാത്രമാണ് ക്രിയാത്മകമായ കാമ്പുള്ള വിമർശനമായി ഉയർന്നിട്ടുള്ളത്. അത് ശരിയാണോ അല്ലേ? തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ്, അത് നോക്കിയിട്ടല്ലല്ലോ സഖാവ് കോടിയേരിയുടെ അസുഖത്തെ ബന്ധപ്പെടുത്തേണ്ടതും അസുഖത്തിന്റെ ചികിത്സയെ ബന്ധപ്പെടുത്തേണ്ടതും. ചികിത്സയ്ക്ക് പോകേണ്ട ഒരു സമയത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് വരുന്നു എന്നുള്ളത് കോടിയേരിയുടെ തെറ്റോ അദ്ദേഹത്തിന്റെ രോഗത്തിന്റെ പ്രശ്നമല്ലല്ലോ. ശ്രീ പന്തള സുധാകരൻ, ഒരു പാർട്ടിയുടെ ആഭ്യന്തര കാര്യത്തിനപ്പുറത്തേക്കുള്ളൊരു ഒരു ഒളിഞ്ഞു നോട്ടം വേണ്ട എന്നാണ് പച്ച മലയാളത്തിൽ പറഞ്ഞ സി പി എമ്മിന്റെ വിശദീകരണം. ശരിയായിട്ടുള്ള നോട്ടമായാലും ഒളിഞ്ഞു നോട്ടമായാലും അതിന് ഒരിക്കലും ആരും അംഗീകരിക്കുന്നില്ല. അധികാര കേന്ദ്രങ്ങളെ പൂർണ്ണമായും ഉപയോഗിച്ചുകൊണ്ട് ഈ കള്ളക്കടത്തിനും ഈ സ്വജനപക്ഷപാതത്തിനും കൂട്ടു നിൽക്കുമ്പോൾ നിർനിമേഷനായി നോക്കി നിൽക്കുന്ന ഒരു പാർട്ടി സെക്രട്ടറി ഇപ്പോൾ അവധി എടുത്തത് അദ്ദേഹത്തിൻ്റെ രോഗത്തിൻ്റെ പേരിലാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ആക്ഷേപിക്കുമ്പോൾ അല്ലെങ്കിൽ ആക്രമിക്കുമ്പോൾ അത് പ്രതിപക്ഷത്തിൻ്റെ കണ്ണിൽ ചോരയില്ലാത്തതെന്ന് പറയുന്നത് തെറ്റാണ്. എന്തുകൊണ്ട് കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് ഈ അന്വേഷണ ഏജൻസിയുടെ കൊള്ളരുതായ്മയ്ക്കെതിരെ ഞങ്ങൾ പ്രതികരിക്കുമ്പോൾ ഞങ്ങളോട് കൂടുന്നില്ല എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഇവിടെ സോണിയാഗാന്ധി പറഞ്ഞത് നിയമാനുസരണം തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റുകളെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ഈ ദേശീയ അന്വേഷണ ഏജൻസികളെയും ഭരണത്തിൻ്റെ മറ്റ് സ്ഥാപനങ്ങളെയും ദുർവിനിയോഗം ചെയ്യുന്നതിനെതിരെയാണ് കോൺഗ്രസ് എതിർക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ കള്ളക്കടത്ത്, സ്വർണ്ണ കള്ളക്കടത്ത്, മയക്കുമരുന്ന് കോഴ, പാവപ്പെട്ടവന് വീട് വെച്ചു കൊടുക്കാനുള്ള പദ്ധതിയിലെ കോഴ, ഇത്തരം പദ്ധതികൾക്ക് പത്രങ്ങളുടെ അന്വേഷണമായി മുന്നോട്ട് പോകുന്ന ഒരു ഏജൻസിയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഒരു അടിസ്ഥാന വ്യത്യാസം, ഇവിടെ സംസ്ഥാന സർക്കാർ തന്നെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് അതിലൊന്ന് ഇടപെടെ. ഇവിടെ ആവശ്യപ്പെട്ടത് സമഗ്രമായ ഒരു ഏകരൂപമുള്ള അന്വേഷണം വേണം. ബി ജെ പിക്ക് ഒറ്റക്ക് ഭൂരിപക്ഷമുള്ള ഒരു സർക്കാർ, മോദിയെ പോലെ ഒരു വ്യക്തി പ്രധാനമന്ത്രിയാകുമ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ അട്ടിമറിക്കാൻ, അക്രമിക്കാൻ ദേശീയ അന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കില്ല എന്ന് എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാക്കന്മാർക്ക് പറയാൻ സാധിക്കുന്നത്? ഏത് FIR, ഏത് പർട്ടിക്കുലർ കേസ്, ഏത് ചാർജ് ഷീറ്റ്, ആരെ പ്രതിസ്ഥാനത്തുയർത്തത്, ഈ അന്വേഷണ ഘട്ടത്തിലെ ഏത് നടപടിയാണ് രാഷ്ട്രീയ പ്രേരിതമെന്ന്? എവിടെ വെച്ചാണ് സർക്കാർ ഇടപെട്ടത്? സർക്കാർ ഇടപെട്ടത് ഫോറിൻ കോൺട്രിബ്യൂഷൻ ഇല്ലാത്തൊരു പ്രശ്നത്തിൽ CBI എടുത്തിട്ടുള്ള എടുത്തുചാടിയുള്ള നിലപാടാണ്. അനിൽ അക്കരെ എന്ന കോൺഗ്രസ് MLA RSS കാര്യാലയത്തിൽ നിന്ന് പറഞ്ഞതുപോലെ കേട്ട് ചാടി പരാതി കൊടുത്ത് 5-ാം നാൾ CBI ചാടി വീണു. നമ്മുടെ മുമ്പിൽ 1.5 കൊല്ലമായി കാത്തുനിന്ന ടൈറ്റാനിയം കേസുണ്ട്, CBI ഏറ്റെടുത്തിട്ടില്ല. യഥാർത്ഥത്തിൽ ഈ സ്വർണ്ണക്കടത്ത് പ്രശ്നം അന്വേഷിക്കണം, കണ്ടെത്തണം എന്നുള്ള നിലപാടാണ്, അതിലൊരു തർക്കമില്ല. പക്ഷേ അത് ആ രീതിയിലാണോ ഈ അന്വേഷണം പോകുന്നത്? അല്ല എന്നുള്ള ഉറപ്പ്. അപ്പോൾ കേന്ദ്ര സഹമന്ത്രിക്ക് തന്നെ ഇതിലൊരു നിലപാടില്ല, നയതന്ത്ര ബാഗേജ് അല്ല എന്ന് അദ്ദേഹം വീണ്ടും പറയുകയാണ്. PD ഏറ്റവും അവസാനത്തെ റിപ്പോർട്ട് വരെ സത്യവാങ്മൂലത്തിൽ വരെ നയതന്ത്ര ബാഗേജാണെന്ന് പറയുന്നു. സ്വർണം അയച്ചയാളെ, സ്വർണം വാങ്ങിയയാളെ, കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥരെ ഒന്നും തന്നെ ചോദ്യം ചെയ്യാൻ തയ്യാറാകുന്നില്ല. ഏത് കാര്യത്തിലാണ് കേന്ദ്ര ഏജൻസി നിയമവിരുദ്ധമായി രാഷ്ട്രീയ ലാക്കോടുകൂടി ഒരു ഇടപെടൽ സംസ്ഥാനത്ത് നടത്തിയിട്ടുള്ളത്? ഏറ്റവും വലിയ ഉദാഹരണം മൊഴികളുമായി ബന്ധപ്പെട്ട് ലീക്കേജാണ്. ഇവിടെ EDയും അതുപോലെ CBIയും ദേശീയ അന്വേഷണ ഏജൻസികളും
സംഘപരിവാറിൽ ഒരു പരിവാർ അംഗത്തെ പോലെ, ഒരു കുടുംബാംഗത്തെ പോലെ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ അട്ടിമറിക്കി ഇടപെടുന്നുണ്ട്. അതൊരു വസ്തുതയാണ്. രണ്ട്, ഈ സ്വർണ്ണക്കടത്ത് പോലുള്ള വിഷയങ്ങളിൽ യഥാർത്ഥ പ്രതികളെ പിടിക്കാനുള്ള താല്പര്യക്കുറവ് ഒരു പ്രശ്നമാണ്, അതിലൊന്നും താല്പര്യമില്ല. മൂന്നാമത്തെ, ഏതെങ്കിലും വഴിക്ക് ഇവർക്ക് തലവേദനയാകുന്ന രീതിയിലേക്ക് അന്വേഷണം പോകുന്നു കണ്ട അന്വേഷക സംഘത്തെ മാറ്റുന്നു, കസ്റ്റംസ് ഓഫീസറെ മാറ്റുന്നു, ED പ്രോസിക്യൂട്ടറെ മാറ്റുന്നു, അന്വേഷക സംഘത്തെ ആകെ തന്നെ മാറ്റി കൊടുക്കുന്നു. ഇതൊക്കെ എന്ത് രീതിയാണ്? ശിവശങ്കറിനെതിരെ ED ഇപ്പോൾ ഏറ്റവും അവസാനം കൊടുത്ത റിപ്പോർട്ട് വരെ നോക്കുമ്പോൾ എന്തെങ്കിലും തരത്തിൽ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും പിടിക്കാൻ വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തിന്റെ ഭാഗമാണെന്നുള്ള വാദമുണ്ടോ CPM? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ശിവശങ്കറിനെ പിടിച്ചത് കൊണ്ട് സർക്കാരിനെ വേട്ടയാടാൻ വേണ്ടി പറ്റും, ആ നിലയിൽ കണക്ട് ചെയ്ത് പോകാൻ വേണ്ടി പറ്റുമെന്നൊന്നും ഞങ്ങൾ. മുഖ്യമന്ത്രി ആസ് ആവർത്തിച്ച് രണ്ട് തവണയും പറഞ്ഞൊരു കാര്യമുണ്ട്, കോടിയേരി ബാലകൃഷ്ണൻ അവധി എടുത്ത് പോയത് എന്ത് പശ്ചാത്തലത്തിലാണെന്നുള്ളത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ പദവി കോടിയേരി ബാലകൃഷ്ണൻ വഹിക്കുന്നില്ല. അതോടുകൂടി ബിനീഷ് കോടിയേരിയെ ചാരി കോടിയേരിയെയും അതുവഴി CPM അതുവഴി സർക്കാരിനെയും ഇടതുമുന്നണിയെയും പ്രതിരോധത്തിലാക്കാനുള്ള ഒരു അവസരം നഷ്ടപ്പെട്ടു. മകൻ മയക്കുമരുന്ന് കടത്തിയാലും കുഴപ്പമില്ല, കള്ളക്കടത്ത് നടത്തിയാലും കുഴപ്പമില്ല, പാർട്ടി മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി കള്ളക്കടത്തിന് ഗൂഢാലോചന നടത്തിയാലും കുഴപ്പമില്ല, മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി മാർക്സിസ്റ്റ് സഖാവായി ദശാബ്ദങ്ങളായിട്ട് ജീവിക്കുന്ന CM രവീന്ദ്രൻ കള്ളക്കടത്ത് കേസിൽ ഇടപെട്ടാലും കുഴപ്പമില്ല. അതോടൊപ്പം തന്നെ പഴയ എൻ്റെ ഞാൻ ABVP സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നപ്പോൾ SFI ചുമതലയിലുണ്ടായിരുന്ന ഒരാളാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി. അദ്ദേഹം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുമെന്നുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ആര് വന്നാലും കുഴപ്പമില്ല എന്നുള്ള ഒരു സ്റ്റാൻഡ് എടുക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്നിടത്തോളം ഈ സർക്കാരും മാർക്സിസ്റ്റ് പാർട്ടിയും പ്രതിസന്ധിയിലാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് സാധിക്കില്ല. ഈ പ്രേമചന്ദ്രനും അതോടൊപ്പം തന്നെ TP ചന്ദ്രശേഖരനും ഈ പാർട്ടിയോട് ചെയ്ത് ഇടതുപക്ഷത്തിനോട് ചെയ്തതിനേക്കാൾ കൊടിയ ദ്രോഹമല്ലേ? മുഖ്യമന്ത്രിക്ക് അറിവില്ലാതെയാണ് ശിവശങ്കർ ഈ കള്ളക്കടത്തിന് ഗൂഢാലോചന നടത്തിയെങ്കിൽ ശിവശങ്കർ ചെയ്തത്? അതിനേക്കാൾ കൊടിയ ദ്രോഹമല്ലേ മുഖ്യമന്ത്രിയുടെ അറിവില്ലാതെയാണ് CM രവീന്ദ്രൻ കള്ളക്കടത്തിന് കൂട്ടുന്നതെങ്കിൽ CM രവീന്ദ്രൻ ചെയ്തത്? അതിനേക്കാൾ രാജ്യത്തിന് മുഴുവൻ ദ്രോഹമല്ലേ കോടിയേരി ബാലകൃഷ്ണന്റെ അറിവില്ലാതെയാണ് ബിനീഷ് കോടിയേരി ഈ മയക്കുമരുന്ന് കടത്ത് ചെയ്തതെങ്കിൽ അയാൾ ചെയ്തേക്കുന്നത്? IBയും പോലീസും സർവ്വ സംവിധാനങ്ങളും പാർട്ടി ആർക്കും അറിയാത്ത ഒരു പാർട്ടി സംവിധാനവും ഒരുമിച്ചിരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇനി ആരാ അന്വേഷിച്ചത് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത്? ഇവരെ ചതിയന്മാരാണ്, വഞ്ചകന്മാരാണ് എന്ന ഏറ്റവും മിതമായ വാക്കുകൾ പോലും ഈ കള്ളക്കടത്ത് മയക്കുമരുന്ന് കടത്ത് സംഘത്തിനെതിരെ ഉന്നയിക്കാൻ ഈ റിയാസ് മുതൽ കോടിയേരി മുതൽ പിണറായി വിജയൻ വരെയുള്ള ഒരൊറ്റ CPM നേതാവിനോ സാക്ഷാൽ യെച്ചൂരിക്ക് പോലും എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് വിഷയം. ഇന്ന് ഫസ്റ്റ് വിക്കറ്റ് വീഴുന്നു, അത് കോടിയേരി ബാലകൃഷ്ണന്റെ വിക്കറ്റാണ്. ഇവർ ആരോഗ്യ കാരണമോ അമേരിക്കൻ യാത്ര എന്തു പറഞ്ഞാലും ശരി, അത് വീണിരിക്കുന്നത് സഖാക്കന്മാരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കെൽപ്പില്ലാതെ അങ്ങ് വീണിരിക്കുന്നതാണ്. അതുപോലെ അടുത്തു വീഴും അടുത്ത് മുഖ്യമന്ത്രി വീഴും. ആ സമയത്ത് ദയവ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നവും അദ്ദേഹത്തിൻ്റെ അമേരിക്കൻ യാത്രയും പറഞ്ഞ് ന്യായീകരണ പണിക്ക് ഈ സഖാക്കന്മാർ വരരുത് എന്നാണ് നേരത്തെ പറഞ്ഞു. ഇനി അഥവാ ചികിത്സാർത്ഥം പോവുകയാണെങ്കിൽ പോലും ഇപ്പോഴത്തെ സാഹചര്യത്തിലെ ധാർമ്മികത കണക്കിലെടുത്ത് മാറി നിൽക്കുകയാണ് എന്ന് പാർട്ടി ജനങ്ങളോട് പറയേണ്ടിയിരുന്നു. അങ്ങനെ ഒരു പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന്. പക്ഷെ അങ്ങനെ എങ്ങനെയാണ് ഒരു പാർട്ടിക്ക് പറയാൻ കഴിയുക? കാരണം പാർട്ടി സംസ്ഥാന സെക്രട്ടറി എന്ന പദവിയിൽ ഇരിക്കുന്ന ഒരാൾക്കുള്ളതിൽ കൂടുതൽ ധാർമ്മികത ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയും അതിലൂടെ അധികാരത്തിലെത്തിയിരിക്കുന്ന അധികാര സ്ഥാനത്തിരിക്കുന്ന വ്യക്തിക്കുമാണ് എന്ന് പാർട്ടി തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കോടിയേരി ബാലകൃഷ്ണ ധാർമ്മികത ഏറ്റെടുത്ത് പടിയിറങ്ങാമെന്നുണ്ടെങ്കിൽ അടുത്ത ചോദ്യം ലളിതമല്ല ഉയരുക. ഈ ഒരാഴ്ചക്കുള്ളിൽ എന്ത് സാഹചര്യമാണ് മാറ്റം വന്നത്? അത് ഞാനതിനെ കാണുന്നതെന്ന് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നു ED കയ്യിൽ എന്തൊക്കെയായിട്ടുള്ളതെന്ന് നമുക്കറിയില്ല എന്ന് ബിനീഷിനെ കുറിച്ച് പറയുന്നു. പക്ഷേ CM രവീന്ദ്രനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് നല്ല വിശ്വാസമാണ്, എനിക്ക് മാത്രമല്ല പാർട്ടിക്കും നല്ല വിശ്വാസമാണെന്ന് പറയുന്നു. അപ്പോൾ ഈ പാർട്ടി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ വിശ്വാസവും ബോധ്യവുമാണെന്നുള്ള രീതിയിൽ കുറേ നാളായിട്ട് ഈ പാർട്ടിക്കകത്തെ കാര്യങ്ങൾ അങ്ങനെയാണ് നീങ്ങുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ ശ്രീ കോടിയേരി ബാലകൃഷ്ണന് തീർച്ചയായിട്ടും മനോവിഷമം ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പോൾ ഈ ശ്രീ ശിവശങ്കറിൻ്റെ കാര്യം പറയുന്നു, റൂൾസ് ഓഫ് ബിസിനസ് അനുസരിച്ച് ഒരു ഉദ്യോഗസ്ഥൻ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത് അതാണ് ഗവൺമെൻറ്. അതിന് കൃത്യമായ ചട്ടങ്ങൾ നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. അതിനപ്പുറത്ത് പ്രവർത്തിക്കുകയാണെങ്കിൽ അത് ആ ഉദ്യോഗസ്ഥൻ്റെ വീഴ്ചയാണ്. അതിന് ആ ഉദ്യോഗസ്ഥൻ മറുപടി പറയേണ്ടതാണ്. ഇദ്ദേഹം അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലുള്ളൊരു ഉദ്യോഗസ്ഥനാണ്. അനിയന്ത്രിതമായ അധികാരങ്ങൾ കൊടുത്തുകൊണ്ട് ഈ കോക്കസിനെ കയറൂരിവിട്ടത് മുഖ്യമന്ത്രി. അന്വേഷണം നടത്താൻ തുടങ്ങിയപ്പോൾ അതിനെ സബോട്ട ചെയ്യാനും അട്ടിമറിക്കാനും ശ്രമിച്ചത് മുഖ്യമന്ത്രി. അന്വേഷണം പരിമിതപ്പെടുത്തി ഇതിൽ വടക്കാഞ്ചേരിയിൽ മാത്രം നിൽക്കണം, മറ്റ് പദ്ധതികളിലേക്ക് പോകാൻ പാടില്ല ലൈഫ് മിഷൻ്റെ എന്ന് പറഞ്ഞത് മുഖ്യമന്ത്രി.
അന്വേഷണം തന്നിലേക്ക് നീളുന്ന കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആ പൂതി മനസ്സിലിരിക്കട്ടെ എന്ന് പറഞ്ഞ് അന്വേഷണ ഏജൻസിയെ കർട്ടൈൽ ചെയ്യാനും ലിമിറ്റ് ചെയ്യാനും ശ്രമിച്ചത് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിക്ക് ആ പദവിയിൽ തുടരാൻ യാതൊരു അധികാരവും ഇല്ല. മുഹമ്മദ് റിയാസ്, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും രാഷ്ട്രീയമായി നിയന്ത്രിക്കുന്നതിൽ പറ്റിയ പരാജയം കോടിയേരി ബാലകൃഷ്ണന്റെ രാഷ്ട്രീയ വീഴ്ച. ഒരു വിക്കറ്റ് വീണു, അടുത്ത വിക്കറ്റ് ഉടൻ വീഴുമെന്ന് ബി ജെ പിയും. അത് രണ്ട് വിമർശനങ്ങൾക്കുള്ള മറുപടി. ഇവിടെ അസുഖമായി ഒരാൾ ചികിത്സക്ക് പോകുന്നത് വിക്കറ്റ് വീഴലായി കണക്കാക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊരു മാനസിക സുഖം ലഭിക്കുന്നുണ്ടെങ്കിൽ ലഭിക്കട്ടെ, അത് ജനം വിലയിരുത്തേണ്ട പ്രശ്നമാണ്. സർക്കാർ ഇടപെടേണ്ട സമയത്ത് സർക്കാർ ഇടപെടുമല്ലോ. സർക്കാരിന് നേരെ ഇപ്പോൾ ഒരു തരത്തിലും ഇല്ലാത്ത രീതിയിലേക്ക് ലൈഫ് പദ്ധതിയിൽ സി ബി ഐ ഇടപെട്ടൽ സർക്കാരും ഉണ്ടായിരിക്കണം. ഉണ്ടായിരിക്കുകയല്ല, സർക്കാർ ഇടപെടണ്ടേ? പാർട്ടി ഇടപെടേണ്ട സമയത്ത് പാർട്ടി ഇടപെടണമല്ലോ. ഇവിടെ പാർട്ടിയും സർക്കാരും ഒരു മനസ്സും ഒരു ശരീരം പോലെ പോകുന്നുണ്ട് മുന്നോട്ട്. പാർട്ടി നയങ്ങൾ, പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ഒരു സർക്കാരാണ് കേരളത്തിലെ സർക്കാർ. പാർട്ടിക്കും സർക്കാരിനും ജനങ്ങൾ കൊടുത്തിട്ടുള്ള മാൻഡേറ്റിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ വഴിവിട്ട രീതിയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നടക്കുന്ന രീതിയിലാണ് ഓഫീസ് പോകുന്നതെങ്കിൽ അത് നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഒരു നിഴൽ പോലെ പാർട്ടി സെക്രട്ടറിയും പാർട്ടി സെക്രട്ടേറിയറ്റും തുടരണമെന്നാണോ? അങ്ങനെയല്ലല്ലോ എൻ്റെ ഉദ്ദേശം. പാർട്ടി സെക്രട്ടേറിയറ്റിനകത്ത് സർക്കാരിനെ കുറിച്ചുള്ള ചർച്ച നടക്കാറുണ്ട്. പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളിലും പാർട്ടി സഖാക്കളിലും നിങ്ങൾ യസ്മൂളികളാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് ഈ പാർട്ടിയെയും സർക്കാരിനെയും അട്ടിമറിക്കാനുള്ള അല്ലെങ്കിൽ പ്രകോപിപ്പിക്കാൻ വേണ്ടിയും കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. അത് പെട്ടിയിലിട്ട് പൂട്ടിയാൽ മതി. പാർട്ടിയും ഗവൺമെന്റും തമ്മിൽ ഒരു ഒരു ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു പോസിറ്റീവ് രീതിയിലുള്ളൊരു ഫൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഈ കൊള്ളരുതായ്മ നടക്കുകയില്ലായിരുന്നു. ഒരു ഇല വീണാൽ പോലും അറിയുന്ന ഒരു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹത്തിൻ്റെ ചുറ്റിനും ഈ ഉപജാപകം നടന്നിരിക്കുന്നത്. മറ്റൊന്ന്, പ്രതി തന്നെ അന്വേഷണ ഏജൻസികളുടെ അജണ്ട തീരുമാനിക്കണം എന്ന ഒരു കാഴ്ചപ്പാടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അല്പമെങ്കിലും മാന്യതയുണ്ടെങ്കിൽ ഈ അന്വേഷണ ഏജൻസികളെ സ്വതന്ത്രമായി വിടണം. ഇതുപോലെ വിക്കറ്റ് വീട് വീണ് ഓൾ ഔട്ടായ രണ്ട് കളി മാച്ചുണ്ട്. ഒന്ന് പശ്ചിമബംഗാളിലെ മാച്ച് ഓൾ ഔട്ടായി, ത്രിപുരയിലെ മാച്ചിലും ഓൾ ഔട്ടായി. ഇപ്പോൾ ഒരു വിക്കറ്റ് വീണു, അടുത്ത വിക്കറ്റ് അടുത്ത് വീഴും, അത് കഴിഞ്ഞ് ഓൾ ഔട്ടാവും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി പദത്തിലിരുന്ന കോടിയേരി ബാലകൃഷ്ണന് ചികിത്സിക്കാൻ വിദേശത്തേക്ക് പോകേണ്ടതിൻ്റെ അനിവാര്യതയുണ്ട്. അദ്ദേഹം പോകുന്നതിലൊരു തെറ്റുമില്ല. പക്ഷേ ആ പോകുന്ന പശ്ചാത്തലം, അതിലേക്ക് നയിച്ച സാഹചര്യം, അത് തന്നെയാണോ ഇതിൻ്റെ യഥാർത്ഥ കാരണമെന്നുള്ളത് വിലയിരുത്തി മനസ്സിലാക്കാൻ ശേഷിയുള്ള പ്രവർത്തകരും ജനങ്ങളുമാണ് കേരളത്തിലേത് എന്നു മാത്രം പറഞ്ഞുകൊണ്ട് നേർക്കുന്നതിൻ്റെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും നമസ്കാരം.